അസീത, അതിനു മുമ്പ് നമ്മുടെ ഈ ട്യൂഷൻ പഠിക്കുന്ന സ്ഥലത്തെ ടീച്ചർ, ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് കുട്ടി വരാനിരുന്നത് അല്ലേ? അപ്പോൾ ഈ ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് കുട്ടികൾ പോകാനിരുന്നത്. ആ വഴിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ എപ്പോഴെങ്കിലും ഈ കാറ് കാണുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. മോൻ പക്ഷേ വൈകിട്ട് ഇവിടെ പറയുന്ന രണ്ട് ദിവസം കൊണ്ട് കാറ് കാണുന്നുണ്ടെന്ന്, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവളെങ്ങനെ വീട്ടിൽ എപ്പോഴെങ്കിലും വന്ന് ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടോ ഈ കാറ് ഭയമാണെന്നൊക്കെ? ചേട്ടൻ ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ മോൾ, എങ്ങനെയായിരുന്നു പഠിക്കാൻ വരുന്ന സമയ സ്ഥലത്തെ ഒരു രീതി ടീച്ചർ? അവള് പാവം മെടുക്കി കുട്ടിയാണ്, ആങ്ങളെയും പെങ്ങളും കൂടെ വരുന്നതേ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല കുട്ടി, നല്ല മോളാ. ധൈര്യശാലിയാണോ, ബോൾഡാണോ? അല്ല, ഒരു മിടുക്കന. കുഞ്ഞു കുഞ്ഞല്ലേ, 6 വയസ്സല്ലേ ആയുള്ളൂ. എത്ര കാലം കൊണ്ട് ടീച്ചർ പഠിപ്പിക്കുന്നു? ഞാൻ 2-3 വർഷം കൊണ്ട് പഠിപ്പിക്കുന്നു. ഈ സ്പോട്ട് മനസ്സിലായല്ലോ, കുട്ടി പറഞ്ഞ സ്പോട്ട് ടീച്ചറിന് മനസ്സിലായല്ലോ. അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? കുറച്ച് ദൂരമേ, 100 മീറ്ററേ ഉള്ളു. നമ്മുടെ ഈ വീടും ടീച്ചറിന്റെ വീടും തമ്മിൽ എത്ര ദൂരമുണ്ട്? 200 മീറ്റർ ആണ്. മധ്യഭാഗത്ത് വെച്ചാണ് മിസ്സിംഗ് നടക്കുന്നത് അല്ലേ? അത് തന്നെ. ഇന്ന് വൈകുന്നേരം 4:15 ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വാഹനം കാത്തു നിൽക്കുകയും കുട്ടിയെ ഇവിടെ ചേർത്ത് കാറ് നിർത്തി ഒരു തുണ്ട് കടലാസ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഈ കൊച്ചുങ്ങളെ അടുത്ത് കാറിനോട് തടിപ്പിച്ച് നിർത്തുന്നത്. അങ്ങനെ ഈ കുട്ടികളെ, ഈ മോളെ പിടിച്ച് വലിച്ച് അകത്തം കയറ്റി, കാറിനകത്ത് പിടിച്ച് കയറ്റിയിട്ടാണ് ഈ മോനെയും കയ്യെ പിടിച്ച് ബലമായി പിടിച്ചപ്പോഴാണ് യവൻ കൈ പിടി വിടിച്ചിട്ട് ഡോറിൽ തൂങ്ങി നിന്നത്. അപ്പോൾ യവനെ വിടിയിപ്പിച്ചിട്ട് കാറ് വിടാൻ വേണ്ടി നിന്നിട്ട് യവൻ വിടാതിരുന്നതുകൊണ്ടാണ് ഈ കാറ് വിട്ട് പോവുകയും യവൻ കാറെ ഡോറിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്തുകൊണ്ടാണ് യവൻ നിലത്ത് മുട്ട ഒരഞ്ഞ് മുറിയുകയും ചെയ്തത്. അപ്പോഴത്തേക്ക് ആളുകൾ കൂടി ഈ കാറ് മരുതമ്പള്ളി വഴിയാണ് ഈ പോയിരിക്കുന്നതെന്നും വെള്ളക്കാറാണെന്നും സ്വിഫ്റ്റ് കാറാണെന്നൊക്കെ ഇവനത് വ്യക്തമായി അറിയാം. അതിനകത്ത് 4 ബാക്കിലൊരു സ്വിഫ്റ്റ് കാറാണോ, ഹോണ്ട അമേസ്? ആ സമയത്ത് അമേസ് കാറാണ് വേറെ ഏതോ ക്യാമറയിൽ നിന്ന് കിട്ടിയത്. പക്ഷേ സ്വിഫ്റ്റ് കാറാണ് ആക്ച്വലി ഇത് തട്ടിക്കൊണ്ട് പോയത്. അങ്ങനെയാണ് പറയുന്നത്. രണ്ട് കാറിൻ്റെ ഫോട്ടോ, രണ്ടിൻ്റെയും നമ്പർ പർപ്പസായിട്ട് ചെയ്തതാണ് രണ്ടും. ഈ അമേസ് കാർ ആണെങ്കിൽ പോലും അതിൽ കാണിക്കുന്ന നമ്പർ ഒരു ഹോണ്ട ആക്ടിവയുടെ നമ്പരാണ്, ഈ സ്വിഫ്റ്റ് കാറിൻ്റെ നമ്പർ തെളിച്ചുമല്ല. അപ്പോൾ ഈ രണ്ട് കാറും ദുരൂഹതയുള്ള കാറുകളാണ്. ഈ അമേസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അമേസ് അല്ലെങ്കിൽ പോലും ആ അമേസും എങ്ങനെയാണ് ഇത് തമ്മിൽ കണക്റ്റായതെന്ന് അറിയത്തില്ല. എന്തായാലും സംഗതി രണ്ട് കാറും ദുരൂഹതയാണ്, പർപ്പസായിട്ട് ചെയ്തതാണ്, നമ്പർ വ്യത്യാസമാണ്. പിന്നെ അവർ മാസ്ക് വെച്ചിരുന്നു. ഈ ഒരു സ്ത്രീ ലേഡിയും ഉണ്ട്, 3 ആണുങ്ങളും ഒരു ലേഡിയുമാണ്. അതിൽ ആ ലേഡി പർദ്ദയൊക്കെ തട്ടമൊക്കെ ഇട്ട് അറിയാത്ത രീതിയിൽ മാസ്കും വെച്ചിരിക്കുകയാണ്. അവർ പർപ്പസായിട്ട് കൊണ്ടുപോയതാണ്. ഇവർ തട്ടിക്കൊണ്ടുപോയി നിരതിരുപയും കാശ് മേടിക്കാമെന്നുള്ളൊരു ചിന്തയായിരുന്നു കാണാം. എന്തായാലും താമസിയാതെ എത്രയും പെട്ടെന്ന് സൈബർ സെല്ലിന് കൈമാറിയിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് അവർ ട്രാപ്പിലാവും.